നമസ്കാരം. സംസ്ഥാന സർക്കാരിനെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ സമീപിക്കേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണ്. യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നറിഞ്ഞാൽ പോലും നിയമം സർക്കാരിന് അനുകൂലമായതുകൊണ്ട് സർക്കാരിനോട് സഹായം തേടേണ്ടി വരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയാണ് നടിയായ പാർവതി തിരുവോത്ത്. സിനിമാ മേഖലയിൽ വനിതാ ജീവനക്കാർ നേരിടുന്ന ചൂഷണങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിനെ തന്നെ സമീപിക്കേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണെന്ന് നടി പാർവതി തിരുവോത്ത് വ്യക്തമാക്കി. സ്വകാര്യ ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് നടി ഇങ്ങനൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ ഉറ്റുനോക്കുകയാണെന്നും അതല്ലാതെ മറ്റു വഴികളൊന്നും തനിക്ക് മുന്നിലില്ല എന്നും അതിദയനീയമായി അവർ പറയുകയാണ്. തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനമായ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന സർക്കാരിന് അതിന് വിരുദ്ധമായ സമീപനമാണ് കൈക്കൊള്ളാൻ സാധിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമെന്ന് പാർവതി തിരുവോത്ത് ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും പോകുന്നത് നിയമ വായിച്ചയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് പാർവതി തിരുവോത്ത് അടിവരയിട്ട് പറഞ്ഞു. WCC സർക്കാരിനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണുള്ളത്. വിശ്വസിക്കാതെ മറ്റു വഴിയൊന്നും തന്നെയില്ല. അതുകൊണ്ട് സർക്കാരിനെ താല്പര്യമില്ല എങ്കിൽ പോലും സമീപിക്കുന്നു. നമ്മൾ വോട്ട് ചെയ്തും നികുതി കൊടുത്തും അധികാരത്തിലെത്തിയിരിക്കുന്ന സർക്കാർ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം. അതവരുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത ഗതികേടിലാണ് തങ്ങൾ ഉള്ളതെന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നുണ്ട്. അതിലേക്ക് എല്ലാ സീരിയൽ സിനിമാ ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവരുമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് കുറ്റം ചെയ്തവരുടെ ഉൾപ്പെടെ ഉണ്ടാകുമെന്നത് തന്നെയാണ് വസ്തുത. ഇതിൽ തന്നെ കോൺക്ലേവിന്റെ ഉദ്ദേശശുദ്ധി കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ കോൺക്ലേവ് നടത്താൻ സർക്കാർ പദ്ധതിയിടുന്നത് എന്നത് തന്നെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് പാർവതി തിരുവോത്ത് ചൂണ്ടിക്കാട്ടി. ഓരോ സമയവും സർക്കാർ നമുക്ക് പ്രതീക്ഷ തരും, പക്ഷേ ഒന്നും നടപ്പിലാക്കില്ല. സർക്കാരിന്റെ നടപടിക്ക് വേണ്ടി കാലങ്ങളോളം കാത്തിരിക്കുക മാത്രമാണ് മിച്ചമെന്ന് പാർവതി തിരുവോത്ത് പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ഒരു പാർട്ടിയുടെ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ സ്ത്രീ ജീവനക്കാരുടെ അവകാശങ്ങളെ ഇത്രയും ചെറുതാക്കി കാണുന്നത് എന്ന ചോദ്യമാണ് പാർവതി തിരുവോത്ത് ഉയർത്തിയിരിക്കുന്നത്. സർക്കാർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ആശയങ്ങൾക്ക് വിപരീതമായിട്ടുള്ള പ്രസ്താവനകളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നും വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു നടിയുടെ മറുപടി. എന്തായാലും വ്യക്തിപരമായി പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായെന്ന് തുറന്നു പറയുകയാണ് പാർവതി തിരുവോത്ത. ഇരകൾ എന്തുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നില്ലെന്ന് സർക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും നമ്മളാണല്ലോ ചെയ്യേണ്ടത് എന്ന മറു ചോദ്യമാണ് അതിന് ഞങ്ങൾക്ക് നൽകാനുള്ള മറുപടി. കേസുമായി മുന്നോട്ട് പോയിട്ടുള്ള എത്ര പേർക്കാണ് ഇവിടെ നീതി ലഭിച്ചിട്ടുള്ളത് എന്നൊരു സുപ്രധാനപ്പെട്ട ചോദ്യം തിരുവോത്ത ഉയർത്തുകയാണ്. എന്നിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ആ ചോദ്യം എന്നതാണ് പാർവതി തിരുവോത്ത് ചോദിക്കുന്നത്. ആ ചോദ്യം ജനങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു.